തേങ്ങ അരച്ചാൽ തേങ്ങ, ജീരകം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, അത് കുറച്ച് തൈര്, അരക്കപ്പ് തൈര്, ഇത് ആവശ്യത്തിന് വെള്ളം, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, കോക്കനട്ട് ഓയിൽ 3 ടേബിൾ സ്പൂൺ, ഇത് റെഡ് ചില്ലി ഡൈസ് ചെയ്തത് മുറിച്ചതാണ് 3 എണ്ണം, കടുക് ആവശ്യത്തിന് 1 ടേബിൾ സ്പൂൺ, ഉലുവ 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മാങ്ങ തൊലി കളഞ്ഞ് ബോയിൽ ചെയ്തതാണ്, കുറച്ച് വെള്ളത്തിൽ ബോയിൽ ചെയ്യാൻ, അതിൽ പച്ചമുളകും കീറിയിട്ടുണ്ട്, ഏതാണ്ട് ബോയിലായിരിക്കുകയാണ് മാങ്ങ, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സാൾട്ട് ചേർക്കുക, ഉപ്പ് ചേർക്കുക, ഇത് നാട്ടുമാങ്ങയാണ് ചേർത്തേക്കുന്നത്, ഞാനിപ്പോൾ 2 മാങ്ങയാണ് ചേർത്തേക്കുന്നത്, അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുക, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, തിളച്ച് കഴിയുമ്പോൾ ഒന്ന് തിളയ്ക്കുമ്പോൾ അതിലേക്ക് അരച്ചു വെച്ച തേങ്ങ ചേർത്ത് നന്നായി ആക്കുക, നന്നായി ഇറക്കുക, ഇത് തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കരുത്, ചെറിയ തീയിൽ വേണം ചൂടാക്കാൻ, അതിലേക്ക് കറിവേപ്പില ഇടുക, അല്പം കറിവേപ്പില, ചെറുതായി ഒന്ന് ഇളക്കുക, ചെറുതായി 1-5 മിനിറ്റ് ഒന്ന് ചൂടാക്കുക, ലോ ഫ്ലെയിമിൽ വേണം ചൂടാക്കാൻ, അതിലേക്ക് തൈര് ഒഴിക്കുക, തൈര് ഒഴിച്ച് നന്നായി ഇളക്കുക, അല്പം നേരം ചൂടാക്കുക, അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം, അടുത്ത പ്രോസസ്സിങ് കടക്കാം, കടുക് വറുക്കാൻ വേണ്ടി ചട്ടി വയ്ക്കുക, അതിലേക്ക് ചട്ടി ചൂടായാൽ അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക, ഇത്
அதோட கடுகு கடுகு അതിലേക്ക് പച്ചള മുളക് ചേർക്കുക, റെഡ് ചില്ലി. ഉലുവ ചേർക്കുക. കറിവേപ്പിലാണ് ചേർക്കുക. നടക്കുക. ഈ കടുക് വരുത്തത് കറിയിലേക്ക് മാറ്റുക. കറിയിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കുക. പഴമാങ്ങ പൊളിശ്ശേരി റെഡിയായി. മാമ്പഴ പൊളിശ്ശേരി എന്ന് പറയും. അപ്പോൾ ഇതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റുകയാണ്. ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. റെസിപ്പി ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.